രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? ഔലിയാക്കന്മാർക്കുള്ള രണ്ടാമത്തെ ഗുണമെന്താ? ഒരാളുടെ ഹൃദയത്തിന്റെ ഗതി ഈമാൻ കേറിയാൽ അവനുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അവന് ദുഃഖമില്ല, അവന് ദുഃഖമില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് അവന് ദുഃഖമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുഃഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതോർത്തിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിലോ, അല്ലെങ്കിൽ പടച്ചവനെ എന്തെങ്കിലും രോഗം വന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതോർത്തിട്ട് അവർക്ക് യാതൊരു നിരാശയുമില്ല, അവർക്ക് യാതൊരു ദുഃഖവുമില്ല. ഉറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമാ പ്രിയപ്പെട്ടവരെ, ചരിത്രമറിയുമല്ലോ. അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമറിയുമല്ലോ. പടച്ചവനെ, അന്നത്തെ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു വാദിക്കുമ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല. ക്രൂരനായ ഭരണാധികാരി അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു വല്ലാതെ പീഡിപ്പിക്കുകയാ, ജയിലറയിൽ കൊണ്ടുപോയിട്ടല്ലോ, ഒരുപാട് ഉപദ്രവിച്ചല്ലോ. എന്തൊക്കെ ചെയ്തിട്ടും പല പഴയ മുസ്ലിമീങ്ങളും അതാ രാജാവ് പറയുന്നത് പോലെ അംഗീകരിക്കാൻ തയ്യാറായപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പീഡനങ്ങളെ മുഴുവനും സഹിച്ചല്ലോ, പിന്നീട് കടന്നു വന്ന ഭരണാധികാരിയും അതുപോലെ പീഡിപ്പിച്ചല്ലോ. അവസാനമല്ലാ മൂന്നാമത്തെ ഭരണാധികാരി കടന്നു വന്നപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ ശരീരമെല്ലാം എല്ലും തോലുമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി തളർന്നുപോയ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഭരണാധികാരി തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാ. തന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഏറ്റവും മനോഹരമായ ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്, ഏറ്റവും മനോഹരമായ ഒരു റൂം കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അഹമ്മദ് ഹംബലോട് പറഞ്ഞു, ഇനിയുള്ള കാലം നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കൂ, ഇത്രയും കാലം വല്ലാത്ത പീഡനമായിരുന്നല്ലോ, വല്ലാത്ത ത്യാഗമായിരുന്നല്ലോ, ഇനി നിങ്ങൾക്കൊരു പ്രയാസവുമില്ല, സമാധാനത്തോടുകൂടി ഈ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാ. ഭരണാധികാരി പടച്ചവനെ റൂം ഒരുക്കി കൊടുക്കുമ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ കരയാൻ തുടങ്ങി. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു കരയുകയാ, എന്തിനാ കരഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, നിങ്ങളുടെ മുൻകാമികളായ ഭരണാധികാരികൾ എന്നെ വല്ലാതെ പീഡിപ്പിച്ചു, അവരെന്റെ ശരീരം വേദനിപ്പിച്ചു. നിങ്ങളാണെങ്കിൽ ദുനിയാവ് കാണിച്ചിട്ട് എന്നെ വേദനിപ്പിക്കുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടമില്ല, എനിക്കൊരു പരാതിയുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവരെ, പ്രയാസമില്ലാത്ത ആരുമില്ലല്ലോ, പ്രയാസമില്ലാത്തവരാരുമില്ലല്ലോ, എല്ലാവരും പ്രയാസമാണ്, എല്ലാവരും പരാതിയാണ്, എല്ലാവരും ദുആ ചെയ്യാ പറയുകയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ജീവിതത്തിൽ പ്രയാസങ്ങളുമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന മുസ്ലിമിനോട് കടങ്ങളും കടങ്ങളുണ്ടായിട്ട്, മക്കളില്ലാഞ്ഞിട്ട്, നഷ്ടങ്ങൾ വന്നിട്ട്, രോഗങ്ങൾ പിടിച്ചിട്ട്, ഒരുപാട് വേദനകളും സഹിച്ചുകൊണ്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന മുസ്ലിമേ, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല നീ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് മക്കളെ തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. ഒരിക്കലും നിങ്ങൾ പറയല്ലേ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 12 വർഷമായി മക്കൾ
ഇല്ല. അവന്റെ മുഖത്ത് നിരാശയാണ്, അവന്റെ മുഖത്ത് നിരാശയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറയുകയാ, നിരാശ വേണ്ട, നിരാശ വേണ്ട, നിരാശ ചെറുക്കാണെന്ന് മഹാരഥന്മാര് പറയുകയാ. ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. പിന്നെ എന്തിനാ അല്ലാഹ് നിന്നെ വേദനിപ്പിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ. അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബുതും മന തദ്ഖുലുൽ ജന്ന ഫലമാ യാതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു ചോദിക്കുകയാ, വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ല ഉപ്പമാരെ, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങള്, അല്ലാന്റെ സ്വർഗത്തിൽ വെറുതെ കടന്നു പോകാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു നിനക്ക് കടം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ തന്നത്, നിന്റെ ശരീരം തളർത്തിയത്? നീ ചോദിക്കും, ഉസ്താദേ ഉള്ളാളത്തുകൂടെ കഞ്ചാവടിച്ച് നടക്കുന്നവനൊരു കുഴപ്പവുമില്ലല്ലോ, പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാതെ നടക്കുന്നവനൊന്നുമില്ലല്ലോ, അല്ലാഹു അവനെ പല പോലെ വളർത്തുന്നല്ലോ, എന്തുകൊണ്ടാ എന്റെ ദുആ സ്വീകരിക്കാത്തത്? അല്ലാഹു ഇത്ര വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ അളക്കാനാ, നിന്റെ വിശ്വാസം അളക്കാനാ, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ സഹോദരാ. അല്ലാഹുവിനെ നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചവൻ നിനക്കൊരുപാട് കണ്ണിനീര് തരുന്നത്, ഒരുപാട് രോഗം തരുന്നത്, ഒരുപാട് ദുഃഖം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിന്റെ മക്കളെ വേദനിപ്പിക്കുന്നത്. ഇതല്ല നിന്റെ ഈമാൻ അളന്നു നോക്കുന്നതാണ്. ഇതൊക്കെ വെറുതെ വരുന്നതല്ലോ. അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളന്മാരെയല്ല, കള്ളുകുടിയന്മാരെയല്ല, വ്യഭിചരിച്ച് നടന്നവനെയല്ല, പലിശ തിന്നവരെയല്ല, അഹങ്കാരികളെയല്ല, പടച്ചവനെ കാഫിരീങ്ങളെയല്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആരെന്നറിയോ? ആദൻ നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല, ദാവൂദ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യൂസുഫ് നബിയല്ല, യൂനുസ് നബിയല്ല, സുലൈമാൻ നബിയല്ല, അയ്യൂബ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യഹ്യാ നബിയല്ല. മടച്ചവനെ, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത്, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, അല്ലാതെ നമ്മളെയല്ല. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക. നമ്മൾ പറയും, ഉസ്താദെ ഞാൻ പള്ളിക്ക് കൊടുക്കും, മദ്രസയ്ക്ക് കൊടുക്കും, ഞാൻ നിസ്കരിക്കും, ഖുർആൻ ഓതും, 5 വക്കത്ത് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ടും അല്ല എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നല്ലോ. ഏത് കച്ചവടം ചെയ്താലും നേരെയാകുന്നില്ലല്ലോ. എത്ര കൊല്ലമായി ഉസ്താദെ, മക്കളില്ലല്ലോ. എന്തെല്ലാം രോഗങ്ങളാ ഉസ്താദെ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പരാതി എല്ലാവർക്കും. എന്നിട്ട് പറയും, അല്ലാഹ്ക്ക് എന്തോ നിന്നോട് വൈരാഗ്യം. അല്ലാഹ്ക്ക് നിന്നോടൊരു വൈരാഗ്യമില്ല മനുഷ്യ, സ്നേഹം കൂടിയത് കൊണ്ടാ. സ്നേഹം കൂടിയ അല്ലാഹു അങ്ങനെ, അല്ലാഹു സ്നേഹം കൂടിയാൽ ആ മനുഷ്യന് പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും. അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഈമാൻ അളക്കാൻ. എടാ നിന്റെ ഈമാൻ, ഒരു പനി വരുമ്പോ, ഒരു ക്യാൻസർ വരുമ്പോ, ഒരു കടം വരുമ്പോ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോ, ലക്ഷങ്ങളുടെ കടം വരുമ്പോ തീർന്നു പോകുന്ന ഈമാനാണോ എന്ന് നിന്നെ അളക്കുന്നതാണ്.
നബിയുന റസൂലുള്ളാഹി ഉറക്കെ പറ നബിയുന റസൂലുള്ളാഹി സല്ല നമ്മളൊക്കെ പേടിച്ച് വെറച്ച് നടക്ക ഇപ്പോ മുസ്ലിമീങ്ങൾക്കൊക്കെ പേടിയ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പേടി എന്തേ പേടി ഉസ്താദേ എൻആർസി വരുന്നു പൗരത്വ ബില്ല് വരുന്നു ഏക സിവിൽ കോഡ് വരുന്നു ഹിജാബ് ഹിജാബിന്റെ വിഷയം വരുന്നു തലാഖിന്റെ വിഷയം വരുന്നു ഉസ്താദേ ശത്രുക്കള് മുഴുവനും ഒറ്റക്കെട്ടാണല്ലോ ഉസ്താദേ നമ്മൾ എന്ത് ചെയ്യാനാ നമ്മൾ എന്ത് ചെയ്യാനാ പേടിച്ച് നടക്കാൻ നമ്മൾ നമുക്കൊക്കെ വല്ലാത്ത പേടി ഏക സിവിൽ കോഡ് വന്ന നിന്നെന്ത് ചെയ്യും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചു പേടിച്ച് നടക്ക പിന്നെ അല്ല എന്താടാ ചോദിച്ചത് വെറുതെ പോകാൻ പറ്റുമോ സ്വർഗത്തില് എൻ ആർ സി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ന് തുടങ്ങിയതാ എൻ ആർ സി എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല ഞാൻ ചോദിച്ചത് നമ്മളതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇത്ര പേടിക്കാൻ എന്താ എൻ ആർ സി ഇപ്പൊ കേന്ദ്ര സർക്കാരല്ല തുടങ്ങിയത് 1400 വർഷങ്ങൾക്ക് മുമ്പ് എൻ ആർ സി നടന്നു 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സഹാബത്തിനോടും പറഞ്ഞു മക്കയിൽ നിന്ന് സർവ്വതും ഉണ്ടാക്കിയത് ഈ മക്കയിൽ നിന്നുണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നാട് വിട്ടോളാം എന്താ പറഞ്ഞേ ഈ മക്കയിൽ നിന്ന് സമ്പാദിച്ചത് നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ ജാഗയും നിന്റെ സ്വത്തും ഇത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും അല്ലാഹു മുഹമ്മദും കൂടെ പോടാ എന്താ പറഞ്ഞേ നീയും അല്ലാഹു മുഹമ്മദും കൂടെ പോടാ അവര് പോകാൻ തയ്യാറായി കാരണം അവർക്ക് അല്ലയായിരുന്നു വലുത് ഇപ്പൊ നീ എന്താ പറയണേ നാട് കടത്തും വീട് പോകും ജാഗ പോകും സ്വത്ത് പോകും അപ്പൊ നിനക്ക് അതാ വലുത് അല്ലാഹു ഈമാന്തരമാറാകട്ടെ ഞാൻ അനുകൂലിച്ചെന്ന് പറയരുത് ഞാൻ ഒരിക്കലും അനുകൂലിക്കുകയല്ല ഞാൻ ഓർമ്മപ്പെടുത്തുകയാ ഞാൻ നിങ്ങളോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു എല്ലാം ഇട്ടിട്ട് പോകാൻ അവര് പറഞ്ഞു ഇന്നാ എടുത്തോടാ അല്ല തന്നത് എനിക്കെന്തിനാ നീ എടുത്തോ ഇന്നാ മക്കാരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് ഉടുതുണിയും ഇട്ടുകൊണ്ട് മദീനത്തേക്ക് കടന്നുപോയി മദീനത്ത് കടന്നു പോയപ്പോ രണ്ട് വീടുള്ളവർ ഒരു വീട് കൊടുത്തു രണ്ട് വാഹനമുള്ളവർ വാഹനം കൊടുത്തു സ്വത്തുള്ളവർ സ്വത്ത് കൊടുത്തു എന്തിന് രണ്ടിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തു അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ ഉറക്കപ്പർ അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ നിനക്കിപ്പൊ കരിച്ചാലും പൊരിച്ചാലും വറുത്താലും എന്തായാലും നമ്മൾ പോകുമല്ലോ നമുക്കെന്ത് പേടി ഞാൻ ചോദിക്കും നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവരിവിടെ കടന്ന് ഇനി എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ മുന്നിൽ നമുക്കല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മൾ എന്തിനാ പേടിക്കുന്നത് അല്ല തന്നെ ചോദിക്കുന്നില്ലേ വലനബുലു വന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖസിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് വബശ്ശിരി സാബിരീൻ അല്ല ചോദിച്ച ചോദ്യം അല്ല തന്നെ എണ്ണി എണ്ണി പറഞ്ഞില്ലേ നിന്നെ ഞാൻ ഇങ്ങനെ പരീക്ഷിക്കുമെന്ന് അല്ലാന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ല പറയുകയാ നിന്നെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് അല്ല തന്നെ പറയുന്നുണ്ട് നീ എന്തിനാ ഇത്ര പേടിക്കണേ ഒന്ന് വലനബുലു വന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് അല്ല നിനക്ക് ഭയം തരുമടാ മുസ്ലിം എന്ന് പറയാ നീ പേടിക്കും മുസ്ലിം എന്ന് പറയാൻ പേടിക്കും താടി വെച്ചവനും തലപ്പാവ് വെച്ചവനും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഭയക്കുന്ന ഒരു കാലം ശത്രുക്കൾ നിന്നെ കൊല്ലും നിന്നെ തിരിക്കും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വരും അപ്പോഴും നീ ഇങ്ങനെ നിൽക്കണം ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാതെ ഒരു പടക്കം പൊട്ടിക്കുമ്പോ തീരാനുള്ളതോ എവിടെയെങ്കിലും ഇട പടക്കമല്ലേ തുടങ്ങിയുള്ളൂ ഇനി അമുട്ടൊക്കെ വരാനിരിക്കല്ലേ ഇപ്പൊ ചെറിയ ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നമ്മൾ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ ഇനി അല്ലാഹു എന്തെല്ലാം വരാൻ കിടക്കുന്നു ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു നമ്മൾ എന്താ ചിന്തിക്കാത്തത് ഇട നമുക്ക് എന്ത് നോക്കാനാ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ജനിച്ചപ്പോ തന്നെ എന്റെ ചെവിയില് ബാങ്ക് വിളിച്ചു എന്റെ ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു എന്തിന് സിറാജ നീ മരിച്ച ഇത് രണ്ടും വിളിക്കാൻ സമയമില്ലടാ എടാ ഇതും നീ മരിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വിളിക്കാൻ സമയമില്ല അതിനു മുമ്പേ നിന്നെ കൊണ്ടുപോയി കുളിച്ചിടണം അതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോഴേ ബാങ്കും ഇക്കാമത്തും കൊടുത്തിരിക്കുക നിങ്ങളെ ഓരോരുത്തരെയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്താ മുകളിൽ ആകാശം താഴെ ഭൂമി ഞാൻ പറയുന്നത് അല്ലാഹു പറയുകയാ നിന്നെ ഞാൻ പേടിപ്പിക്കും നിന്നെ ഞാൻ ഭയപ്പെടുത്തും നീ പതറരുത് മഹാനായ സയ്യിദുന മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും കൂടെ ഒളിച്ചു പോയിട്ട് ഗുഹയ്ക്കകത്തിരിക്കുകയാ രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കുകയാ റസൂലുള്ള ചോദിച്ചു എന്തിനാ അബൂബക്കറെ നീ വിറക്കണേ മുകളിലോട്ട് നോക്ക് നബിയെ ശത്രു മുകളിലെത്തി ഗുഹയുടെ മുകളിൽ ശത്രു നിൽക്കുകയാണ് നബിയെ അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഇതിനകത്തടിക്കുന്നുണ്ട് ഓനങ്ങാണം താഴോട്ട് നോക്കിയാ നമ്മളെ പിടിക്കും അവൻ എങ്ങാനും താഴേക്കെ നോക്കിയ നമ്മളെ രണ്ടുപേരെയും പിടിക്കും കൊല്ലിൻ നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. എന്തിനാ നബിയെ ചിരിക്കണേ? എന്തിനാ നബിയെ ചിരിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അബൂബക്കറെ അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ, എടാ എന്തിനാ ബദർ ദിനം വരുമ്പോ ബദരീങ്ങളുടെ ചരിത്രം പറയുന്നേ, 313 സഹാബത്ത് ഒട്ടിയ വയറും ഊരി പിടിച്ച വാളുവായിട്ട് ദാ പോയിട്ട് ദാ കേറി വന്നില്ലേ, ഈ ചരിത്രം വെറുതെ പറയണതാ? എന്തിനാ ഇത്രയോ യുദ്ധങ്ങൾ, ബദറും മുഹദും ഹന്ദക്കും ഹൈബറും തബൂക്കും യർമൂക്കും, ഈ യുദ്ധങ്ങളൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കണത്? വെറുതെ ചരിത്രം പഠിക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ.